പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ,
വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാലാം നാളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു ഒറ്റ ദിവസത്തെ അത്ഭുതമല്ല, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കേണ്ട ഒരു മാറ്റമല്ല, ഇതൊരു യാത്രയാണ്. പക്ഷേ ഇതൊരു അവസരമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇതിനെ ഇങ്ങനെ തിരിച്ചറിയണം, ഇതൊരു അവസരമാണ്. എന്ന് വെച്ചാൽ 33 ദിവസം നമുക്കൊരു ട്രാക്കിലൂടെ ഓടാൻ ഒരു ചാൻസ് കിട്ടുകയാണ്, നമുക്കൊരു പുതിയ ശീലം പഠിച്ചെടുക്കാനുള്ള അവസരം കിട്ടുകയാണ്. നിങ്ങൾ ഈ 33 ദിവസം വളരെ ശ്രദ്ധയോടെ ഈ ശീലങ്ങൾ ജീവിതത്തിൽ പാലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ, കുറച്ച് സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ 34 പക്കം ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകില്ല. അതാണ് ഇതിൻ്റെ ഗുണം. നമ്മൾ ഈ 33 ദിവസം കൊണ്ട് ശീലിച്ചെടുത്ത സുഹൃത്തം ഇത് നമ്മുടെ ജീവിതത്തിൽ തുടരും. അങ്ങേയറ്റം വരെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഒരു കാലം വരെയെങ്കിലും നമ്മുടെ കൂടെ ഈ ശീലങ്ങൾ കാണും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഓരോ വിഷയവും അത് അന്നത്തേക്കുള്ള അപ്പമല്ല, മറിച്ച് അത് നിരന്തര വിശകലനത്തിൻ്റെയാണ്. അതായത് ഈ 33 ദിവസം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ പിന്നിട്ട ഓരോ കാര്യവും നമുക്ക് ഓരോ ദിവസവും അതിൻ്റെ മെച്ചപ്പാട് കാണാൻ പറ്റണം. ഉദാഹരണത്തിന്, നമ്മൾ ചിന്തിച്ചെടുത്ത വിഷയങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് ഇന്നലെ മാത്രം ചിന്തിക്കാനുള്ളതല്ല, ഇന്നും ക്ഷമിക്കണം. അത് 3 ദിവസം ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി 33 ദിവസവും ആ ക്ഷമയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാകണം. ഈ 33 ദിവസം ദ്രോഹം ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. 1 ദിവസം നമ്മൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. നമ്മുടെ ഹോംവർക്ക് അത് തന്നെയായിരുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ വരുന്ന 32 ദിവസവും നമ്മുടെ മനസ്സിൽ ഈ കാര്യം ഉണ്ടാകണം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അതാ പറഞ്ഞത്. അപ്പോൾ 33 ദിവസം ആകുമ്പോൾ ഒരു സുഹൃത ശ്രേണി നമ്മുടെ കയ്യിലുണ്ടാകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വളരെ സാവകാശം, ശ്രദ്ധയോടെ, ധ്യാനപൂർവം നടത്തേണ്ട ഒരു യാത്രയാണെന്ന് ഞാൻ ഈ ഓരോ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഒറ്റ ദിവസം ഒരു വെടിക്കെട്ട് കാര്യം കഴിഞ്ഞു അല്ല, അല്ല, മറിച്ച് നമ്മൾ ഈശോയുടെ കരം പിടിച്ച് മാതാവിനോട് തോൾ ചേർന്ന് ഇങ്ങനെ നടക്കുകയാണ്. യാത്രയിലാണ് ഇതിൻ്റെ സൗന്ദര്യമുള്ളത്, യാത്രയിലാണ് ഇതിൻ്റെ സൗന്ദര്യം. നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു മെച്ചം അങ്ങനെ വിചാരിക്കരുത്. ഈ ഈ ഈ ധ്യാനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ദൈവാനുഭവം നമ്മൾ നിറയണം. അതുകൊണ്ട് ആ ചിന്തയിൽ നിങ്ങൾ ഈ ധ്യാനത്തെ എടുക്കണമെന്ന് ഞാൻ നിങ്ങൾ ഡിസ്ഓറിയൻറ്റഡായി പോകാതിരിക്കാനാണ്, മറ്റുദ്ദേശങ്ങൾ നിങ്ങളുടെ തലയിൽ കയറാതിരിക്കാനാണ് ഈ വിശുദ്ധീകരണം. സുഹൃത്തുക്കൾ ഞാൻ ശീലിച്ചു തുടങ്ങണം, പാപത്തെ ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ വിഷയത്തിന് നമ്മൾ 2 മുമ്പ് ചിന്തിച്ച വിഷയവുമായിട്ട് സാമ്യമുണ്ട്, അതിനോട് ചേർന്ന് പോകുന്നൊരു വിഷയമാണ്. അതായത് നമ്മൾ എന്താ ചിന്തിച്ചത്? ഇന്ന് 4 പക്കമാണ്, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 2 ദിവസം ചിന്തിച്ച വിഷയം എന്തായിരുന്നു? പരിശുദ്ധയമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതുപോലെ നമ്മളും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് ചിന്തിച്ചു. അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു വിഷയമാണിത്. അതായത് നമ്മൾ പരിശുദ്ധയമ്മയെ ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധയമ്മ, ഗബ്രിയേൽ ദേവദൂതൻ ദൈവഹിതം അറിയിക്കാൻ വന്നു, മറിയമേ സ്വസ്തി, ദൈവകൃപ നിന്നോടുകൂടെ എന്ന് പറഞ്ഞിട്ട് ആ സദ്വാർത്ത, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്നൊക്കെ വിശേഷം പറഞ്ഞപ്പോൾ നമ്മൾ വളരെ ഡ്രമാറ്റിക്കായിട്ട് മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന ഇമേജ് എങ്ങനെയാണ്? നമ്മൾ കണ്ടിരിക്കുന്ന ഇമേജ്, ഒരു പ്രകാശ വലയത്തിൽ ഗബ്രിയേൽ ദൂതൻ വരുന്നു, ഗബ്രിയേൽ ദൂതൻ ഈ അഭിവാദനം അറിയിക്കുന്നു, ഈ സുവിശേഷം മറിയത്തെ അറിയിക്കുന്നു. ഇതറിഞ്ഞ പാടെ സുന്ദരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആ അകമ്പടിയിൽ മറിയം മുട്ടിന്മേൽ നിൽക്കുന്നു, കരങ്ങൾ കൂപ്പുന്നു, മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് നമ്മുടെ മനസ്സിൽ എങ്ങനെയോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതങ്ങനെയല്ലായിരുന്നു. അതായത് ദൈവം അങ്ങോട്ട് പറഞ്ഞ പാടെ ചാടിക്കേറി മുട്ടിമേൽ നിന്ന് ഇതാ കർത്താവ് ദാസി എന്ന് മറിയം പറഞ്ഞിട്ടില്ല. ഷീ ടുക്ക് ഹർ ടൈം, അവൾ അവളുടെ സമയമെടുത്തു. നമ്മൾ എങ്ങനെയോ അങ്ങനെ പാറ്റേൺ കയറി കിടപ്പുണ്ടെന്നേ ഉള്ളു തലയിൽ. അതായത് നിങ്ങളിത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ എടുക്കണം. ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം. എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ വരച്ചിടണം. കാരണമുണ്ടല്ലോ, ഈ ദൈവഹിതം കേട്ട മൊമെന്റ് തൊട്ട് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന മൊമെന്റ് വരെ അവളുടെ ഉള്ളിൽ 3 ക്രിയകൾ നടന്നു. വെർബ്, ഇംഗ്ലീഷിൽ വെർബ്, ക്രിയകൾ.
ഒരു മൂന്ന് ക്രിയകളുടെ ഇടനേരം ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ. അതിന്റെ ഒടുക്കമാണ് അവൾ പറഞ്ഞത്, എന്ത്? ഇതാ കർത്താവിന്റെ ദാസി. അപ്പൊ എന്തൊക്കെയാണ് ആ മൂന്ന് ക്രിയകൾ എന്നറിയണ്ടേ? ലൂക്കായുടെ സുവിശേഷം 1:28 ഈ സംഭവം നടക്കുന്നത്. ഏത് സംഭവം? ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, വെറുതെ കേട്ടിരിക്കരുത്, ബൈബിൾ എടുക്കണം, തുറക്കണം, വരയ്ക്കാൻ പറയുന്ന ഭാഗത്ത് വരയ്ക്കണം. ലൂക്ക 1:28 ഇങ്ങനെയാണ്, ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതായത് ദൈവത്തിന് പറയാനുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, കർത്താവ് നിന്നോട് കൂടെ, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി. ഇനി മറിയത്തിൻ്റെ റോളാണ്, അതായത് നമ്മൾ പറയത്തില്ലേ പന്ത് ഇനി മറിയത്തിൻ്റെ കോർട്ടിലാണ്, ഇനി മറിയം തീരുമാനിക്കണം, മറിയം ചെയ്യുന്ന കാര്യങ്ങൾ. 1 29 ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. 1 മറിയത്തിൽ സംഭവിച്ച 1 അവൾ അസ്വസ്ഥയായി. അതാ ഞാൻ പറഞ്ഞത്, ദൈവഹിതം കേട്ട പാടെ ചാടി മുട്ടുമേ എന്നിട്ട് ഇതാ കർത്താവ് ദാസി എന്ന് തലയിൽ ഒരു തോർത്തുവിട്ട് പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയല്ല, അവളുടെ ആദ്യത്തെ റിയാക്ഷൻ, അവൾ അസ്വസ്ഥയായി. മറിയം അസ്വസ്ഥയായത് കേട്ടിട്ട് അടുത്തത്, അസ്വസ്ഥത കഴിഞ്ഞിട്ട് അടുത്തത് എന്താ ഉണ്ടായത്? എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. 2 ക്രിയ, 1 അവൾ അസ്വസ്ഥയായി, 2 അവൾ ചിന്തിച്ചു. ഇനി താഴോട്ട് വന്നു കഴിയുമ്പോൾ, അപ്പൊ ഈ അസ്വസ്ഥയായെന്നുള്ളത് വരച്ചിട്ടോ, ചിന്തിച്ചു എന്നുള്ളത് വരച്ചിട്ടോ. അടുത്തത് താഴേക്ക് വരും, 34 മറിയം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ അടുത്ത ക്രിയ എന്തായിരുന്നു? അവൾ ചോദിച്ചു. ആരോട്? ദൈവത്തോട് ചോദ്യം ചോദിച്ചു മറിയം. ഐ നീഡ് ക്ലാരിഫിക്കേഷൻ, എനിക്ക് കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ടെന്നേ. മറിയം പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞതാ, ഇതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ ഉത്തരമാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പം നമ്മൾ ചോദിക്കും, മറിയത്തിന് അത് മനസ്സിലായോ? അത് മനസ്സിലായിട്ടില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞാൽ മറിയത്തിന് അറിയാവോ ആരാ പരിശുദ്ധാത്മാവെന്ന്? മറിയത്തിനെന്നല്ല, മറിയത്തിൻ്റെ പുറകോട്ടുള്ള ആർക്കും അറിയത്തില്ല പരിശുദ്ധാത്മാവ് ആരാണെന്ന്. പരിശുദ്ധാത്മാവെന്ന ആളിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈശോയാണ്. ഓ, മറിയത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ അവക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വ്യക്തതയില്ലെങ്കിലും ദൈവത്തിന് നല്ല വ്യക്തതയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവൾ പറയുന്നത്, എന്ത്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ വെളിപ്പെടുത്തരും, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തരും. അതിപ്പോൾ ഈ രാത്രിയിൽ വിളിച്ചെഴുപ്പിച്ച് സ്വർഗം സ്വപ്നമോ ദർശനമോ ഒന്ന് വിചാരിക്കരുത്. അല്ലാതെ തന്നെ നമ്മുടെ ജീവിതം ചില കാര്യങ്ങൾ നമ്മുടെ നേരെ വെച്ച് നീട്ടുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതം തന്നെ ചില സാഹചര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നില്ലേ? ദൈവഹിതമാണ് ചില കാര്യങ്ങൾ. അത്തരം ദൈവഹിതങ്ങളുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട 3 റിയാക്ഷൻസ്. 1 അസ്വസ്ഥരാകണം, പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കേറി, അയ്യോ ഞാനെല്ലാം സമ്മതിച്ചു. ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ, അതൊരു കാപട്യമുണ്ട്. അതങ്ങനെ അങ്ങനെ പറ്റുന്നേ? നമ്മൾ സാധാരണ മനുഷ്യരല്ലേ? ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് നമ്മളെ വലിച്ചിടുമ്പോൾ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടാകത്തില്ലേ? നമ്മൾ ഈശ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പോകില്ല ആരായാലും. അസ്വസ്ഥപ്പെടണം, അത് സ്വാഭാവികമാണ്, ദൈവം അത് സമ്മതിച്ചു തരുന്നുണ്ട്. അസ്വസ്ഥപ്പെടുക, അസ്വസ്ഥതയിൽ കടന്ന് ഉരുളരുത്. അടുത്തത് മനനം ചെയ്യണം, ചിന്തിക്കണം, എന്തായിരിക്കും എന്തായിരിക്കും ചിന്തിക്കണം. ആ അസ്വസ്ഥതയിൽ നിന്ന് കുറച്ചുകൂടെ ശാന്തതയുണ്ട്, എന്തിന്? ചിന്തയ്ക്ക്. അടുത്തത്, ഇനി നിന്റെ ഈ അസ്വസ്ഥതയ്ക്കും ചിന്തയ്ക്കും ഉത്തരം തരാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ആ പറഞ്ഞവൻ തന്നെയാണ്. ദൈവത്തോട് ചോദിക്കണം, ഇതെങ്ങനെ സംഭവിക്കും? ചോദ്യം ചോദിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊടുക്കമാണ് നമ്മൾ നമ്മുടെ കമ്മിറ്റ്മെന്റ് നടത്തേണ്ടതെന്ന്. ഏത് കാര്യത്തിലും, ഏത് കാര്യം ചെയ്യുന്ന ഇറങ്ങുമ്പോഴും ഈ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. നോക്കിക്കേ, അങ്ങനെ 10-14 വയസ്സ് പ്രായമുള്ളൊരു കാലത്ത് മറിയം എന്ന പെൺകുട്ടി അസ്വസ്ഥപ്പെട്ട് ചിന്തിച്ച് ചോദ്യം ചോദിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന 3 വാക്കുകൾ കൊണ്ട് അവളുടെ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും അവൾ അതിൽ നിന്ന് അണുവിട ചലിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ദൈവമായിട്ട് കൂട്ടിയോജിപ്പിച്ച യൗസേപ്പ് പാതിവഴിയിൽ മൃതിയടഞ്ഞു പോകുമ്പോൾ, ഒറ്റയായി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ, തൻ്റെ കുഞ്ഞ് ദൈവം ദൈവപുത്രനെന്ന് പറഞ്ഞു നൽകിയ കുഞ്ഞ് അവനെ നാട്ടുകാർ ഭ്രാന്തനെന്ന് വിളിക്കുമ്പോൾ അവൾ ഇടറിപ്പോയിട്ടില്ല.
അവൾക്ക് അല്പം പോലും പതർച്ചയില്ല. കാരണം എന്താണെന്നറിയാമോ, അവൾ ചിന്തിച്ചതാണ്, അവൾ അസ്വസ്ഥപ്പെട്ടതാണ്, അവൾ ചോദ്യം ചോദിച്ചിട്ട് കൊടുത്ത വാഗ്ദാനമാണ്. ഇതാ കർത്താവിന്റെ ദാസി 33-ാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ തൻ്റെ കുഞ്ഞ് കാൽവരിയുടെ നെറുകയിൽ പ്രാണൻ പിടയുന്ന കാഴ്ച കാണുമ്പോഴും അവൾ അണുവിട കുലുങ്ങുന്നില്ല, ചലിക്കുന്നില്ല. കാരണം എന്താ, അവള് അസ്വസ്ഥപ്പെട്ട് ചിന്തിച്ച് ചോദ്യം ചോദിച്ച് കർത്താവിനോട് ആലോചിച്ച് ചോദിച്ചിട്ട് തീരുമാനമാണ്, ഇതാ കർത്താവിന്റെ ദാസി, അവൾ ചലിക്കില്ല. ശിഷ്യന്മാര് 12 പല വഴി കൂടിപ്പോയപ്പോഴും അവരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കാൻ അവ കൽപ്പിട്ടത് എങ്ങനെയാണ്? ഇത് അവൾ ദൈവത്തോട് ആലോചന നടത്തിയ തീരുമാനമാണ്, ഇതാ കർത്താവിന്റെ ദാസി. നമുക്ക് എന്താ പറ്റുന്നറിയാവോ, നമ്മുടെ ഒരു ആവേശത്തിന്റെ പുറത്താ പല തീരുമാനം എടുക്കുന്നത്. അതിപ്പോ എന്തുവാട്ടെ, നമ്മളൊരു ആവേശ, അതൊരു സ്പിരിച്വൽ ആവേശം പോലും അപകടകരമാണ്. ഞാൻ അങ്ങനെയും കൂടെ പറയാം, ഒരു സ്പിരിച്വൽ ആവേശം പോലും, ഒരു കാര്യം പെട്ടെന്ന് കേട്ടു, അടിപൊളി, ഞാൻ ചാടി വീഴുകയാണ്, ഞാൻ ഏറ്റു ഈ പരിപാടി, ഞാൻ ഏറ്റു, ഞാൻ ലൈഫ് ടൈം എൻ്റെ സറണ്ടർ ചെയ്യുകയാണ്. എടാ വെയിറ്റ് ചെയ്യടവേ, ഒന്ന് സമാധാനപ്പെട്, ടേക്ക് യുവർ ടൈം, സമയമെടുക്കുക, ആലോചിക്കുക, കർത്താവിനോട് ചോദിക്കുക, നിന്നെ കൊണ്ട് പറ്റുമോ കർത്താവേ, ഞാൻ ചെയ്യാൻ ഇറങ്ങാം, എനിക്കതിന് പറ്റുന്ന കൃപ തരാമോ എന്ന ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടാകും, നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടാകും. ഇത് ഈശോയുടെ ശൈലി ഇത് തന്നെയാണ്, ഈശോയുടെ ശൈലിയും ഇതാണ്. അതായത് ചോദ്യോത്തരങ്ങളിൽ ഏർപ്പെടണം ദൈവവുമായിട്ട്, ഇതാണ് ഞാൻ ഇന്ന് പറയുന്ന ആശയം. അതായത് ഈ 3 വാക്കിൽ നിന്ന് അടുത്തത് നമ്മൾ വരുന്നത്, അവൾ അസ്വസ്ഥയായി ചിന്തിച്ചു ചോദ്യം ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവവുമായി ചോദ്യോത്തരങ്ങളിൽ ഏർപ്പെടണം. ഡയലോഗ്, ഇംഗ്ലീഷിൽ ആ വാക്കാണ് കുറച്ചുകൂടെ നല്ലത്, ഡയലോഗിൽ ഏർപ്പെടണം ദൈവവുമായിട്ട്. ഡയലോഗ് എന്ന് പറയുമ്പോൾ മലയാളത്തിലേക്ക് നമ്മളതിനെ സംഭാഷണം എന്നൊക്കെ ആക്കും, സംഭാഷണം എന്നൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗി അങ്ങ് പോകുകയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ നല്ല വാക്ക്, ദൈവവുമായിട്ട് വർത്തമാനം പറയണം, ദൈവവുമായിട്ട് വർത്തമാനം പറയണം. ഇതാണ് എന്ത്, ആഫ്റ്റർ ഓൾ ദൈവവുമായി നടത്തുന്ന വർത്തമാനമാണ് എന്ത്, പ്രാർത്ഥന. ആ നമ്മൾ കുഞ്ഞുന്നാൾ തൊട്ട് പഠിച്ച ഡെഫിനേഷൻ അതല്ലേ, എന്താണ് പ്രാർത്ഥന? ദൈവവും മനുഷ്യനും നടക്കുന്ന സംഭാഷണമാണ് പ്രാർത്ഥന. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് എന്താണ് പ്രാർത്ഥന, ഞാൻ എൻ്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് പലരും കടയിൽ പോകുന്നത് പോലെ ലിസ്റ്റുമായിട്ട് ചെന്ന് കർത്താവ് ലിസ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്ന ഏർപ്പാടായിട്ട് പ്രാർത്ഥന ചുരുങ്ങിപ്പോയി, സംഭാഷണമില്ല. ഇത് മോണോലോഗാണ് ഇപ്പം നടക്കുന്ന പ്രാർത്ഥനകൾ. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നു എന്നല്ലാതെ കർത്താവിനെ കേൾക്കുന്നുണ്ടോ നമ്മൾ? നമ്മൾ പറയുന്നുണ്ട്, അതിനൊരു കുറവില്ല, പറച്ചിലൊരു കുറവില്ല, ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ കർത്താവിനെ കേൾക്കാത്തിടത്തോളം കാലം ഇതിൽ വർത്തമാനം നടക്കുന്നില്ല എന്നോർക്കണേ. കർത്താവിനെ കേൾക്കാത്തിടത്തോളം കാലം, കർത്താവിന് സംസാരിക്കാൻ ഗ്യാപ്പ് കൊടുക്കാത്തിടത്തോളം കാലം ഇതിനകത്ത് സംഭാഷണം, വർത്തമാനം നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത, മറിയം പഠിപ്പിക്കുന്ന പാഠം, ദൈവവുമായി വർത്തമാനം പറയുന്ന മനുഷ്യരായിട്ട് മാറണം. ദൈവവുമായിട്ട് വർത്തമാനം പറയണം എല്ലാ കാര്യത്തിനും. ദേ നിങ്ങളുടെ കൊച്ചിനെ നിങ്ങളൊരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു, കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു, ഇപ്പോൾ അതിൻ്റെ സമയമാണല്ലോ, പിള്ളേർ പ്ലസ് ടു ഒക്കെ പാസ്സായി, ഇനിയിപ്പോൾ ഒരു കോളേജിൽ കൊണ്ട് ചേർക്കും. നിങ്ങൾ എത്ര പേരോട് വർത്തമാനം പറഞ്ഞു ഈ കാര്യം, എത്ര പേരെ വിളിച്ച് ചോദിച്ചു എന്തൊക്കെ? അതായത് നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം വിവരവും ബോധമുള്ള ഒരാൾ ചോദിക്കുന്നത്, ഈ ഇന്ന കോളേജ് കൊള്ളാവോ, ചേർക്കട്ടെ, പുള്ളി പുള്ളിയുടെ ഉപദേശം തരുന്നു. ഇനിയിപ്പോൾ പോരെങ്കിൽ വികാരിച്ചോണ്ട് ചോദിക്കും, വികാരിച്ചാൽ നമ്മുടെ സ്ഥാപനമല്ലേ, ആ കോളേജ് കൊള്ളാവോ, ചേർക്കട്ടെ, വികാരിച്ചാൽ പറഞ്ഞു ആ കുഴപ്പമില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്തേക്കാം, കയറിക്കോ. അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡ് നടത്തുന്ന ഒരാളെ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ കൊച്ചിൻ്റെ കഴിവുകൾ വെച്ച് ഈ ഫീൽഡ് ഓക്കെ ആണോ, ചോദിച്ചു, ഉത്തരം പറഞ്ഞു, നടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശൈലി അറിയോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനമൊക്കെ എടുത്തിട്ട് നമ്മൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ കൊച്ചിനെ ദേ ഇന്ന കോളേജ് ചേർക്കുകയാണേ, നീ കൂടെ കണ്ണേ. എന്നാൽ പിന്നെ അതിനു മുമ്പ് നീ കർത്താവിനോട് ചോദിച്ചോ? ഇല്ല. ഇവിടെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത്. തീരുമാനമൊക്കെ എടുത്തിട്ട് നമ്മൾ വിവരവും ബോധമുള്ളവരെന്ന് വിചാരിക്കുന്നതൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്തിട്ട് നമുക്ക് കർത്താവിന് ഇനി അവസാനം കിട്ടിയാൽ മതി, ഞങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, നീ കഷ്ടപ്പെടേണ്ട കർത്താവേ, ഇനി ആ ചെയ്തു വെച്ചതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അനുഗ്രഹം ഒന്ന് വന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റാണ്. അങ്ങനെ ശരിയാകുന്നത്? ആദ്യം ചോദിക്കേണ്ടത് ആരോടാ? കർത്താവുണ്ട്. കർത്താവേ എനിക്ക് അടയാളം എന്താ? ഇത് എൻ്റെ കൊച്ചിന് ഈ കോളേജാണോ നല്ലത്? നിനക്കല്ലേ ഭാവി അറിയാവുന്നത്? നിനക്കല്ലേ എല്ലാം അറിയാവുന്നത്? 4 ആ കോളേജിൽ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ കൊച്ചു എങ്ങനെയാവും, നിനക്കല്ലേ അറിയാവുന്നത്? അതാണോ എൻ്റെ കൊച്ചിൻ്റെ ഭാവി? നീ പറ. കർത്താവിനോട് സംസാരിക്കുക, ഇതാണ് ഈശോയും ചെയ്തുകൊണ്ടിരുന്നത്. 3 അവൻ്റെ പരസ്യജീവിത കാലത്ത് പുലർച്ചയിലും ഇരവിലുമൊക്കെ അവൻ മല കയറിപ്പോയി വിജനപ്രദേശത്തേക്ക് പോയി ഒറ്റയ്ക്കിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ എന്തായി ചെയ്തുകൊണ്ടിരുന്നത്? അവൻ ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ അപ്പായുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പാ ദേ ഇന്നിങ്ങനെയൊക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആണോ? അപ്പായുടെ അഭിപ്രായം എന്താ? നാളെ ഞാൻ എന്താ ചെയ്യണ്ടേ? ചോദിക്കുകയാണ്.
എന്നിട്ട് അത് പറഞ്ഞു തരികയാണ്, അത് കേൾക്കുക. അതുകൊണ്ടല്ലേ അവൻ സ്വാഭാവികം എന്നതുപോലെ പലയിടങ്ങളിലും ഉറക്ക സംസാരിച്ചു പോയത് അപ്പായോട്. ലാസറിന്റെ കുഴിമാടത്തിന്റെ വാതുക്കൽ നിന്ന് പറയുകയാണ്, അപ്പാ ഇതിന്റെ മഹത്വത്തിന്, നിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? അല്ലെങ്കിൽ ഗെസ്സമനിലോ പ്രാർത്ഥിച്ചില്ലേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്റെ അപ്പാ? അപ്പൊ മറുപടി പറഞ്ഞു കാണും, ഞാൻ കൂടെയുണ്ട്. അപ്പൊ പറഞ്ഞു കാണും എന്ത്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ. അതായത് ദൈവവുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ശൈലി തിരിച്ചു പിടിച്ചേ. ദൈവവുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്ന, കർത്താവിനോട് വർത്തമാനം പറയുന്ന ഒരു സംസാര ശൈലി തിരിച്ചു പിടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പത്രോസ് ലീഹായുടെ ലേഖനം. ഒന്നാമത്തെ ലേഖനത്തിന്റെ 5:6 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്റെ ഉത്കണ്ഠകൾ വർത്തമാനങ്ങളായിട്ട് ആരോട് പറയണം? കർത്താവിനോട് പറയണം. അപ്പൊ കർത്താവ് തിരിച്ച് സംസാരിക്കും. അതുകൊണ്ടേ ഇപ്പൊ ദൈവം നമ്മൾ ആരാധനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ലേ ഈശോയോട്. ഇന്ന് ദൈവം അല്പം നേരം നമ്മൾ പെർഫെക്റ്റ് സൈലൻസ്. എൻ്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക്. ഞാനൊരു പ്രാർത്ഥന ചൊല്ലി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഒരു പാട്ടുപാടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ നമ്മളെല്ലാം ചെവി തുറന്നിരിക്കണം. എന്തിനറിയാമോ? കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ ഒരല്പം ഗ്യാപ്പ് കൊടുക്ക. പ്രാർത്ഥന വർത്തമാനമാണ്. അതുകൊണ്ട് ഇന്ന് തരുന്ന ഹോംവർക്ക് അല്പം കൗതുകമുള്ള ഹോംവർക്കാണ്. ഇന്ന് തരുന്ന ഹോംവർക്ക് എന്നറിയാമോ? ഈശോയോട് വർത്തമാനം പറയുക. അവൻ സജീവനായ ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ കാലത്തും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ആശങ്കകളിൽ ഇടപെടുന്ന സത്യദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം മാത്രമേ നിന്നെ കർത്താവിനോട് വർത്തമാനം പറയാൻ പറ്റും. ഈശോയോട് വർത്തമാനം പറയുന്നത് ശീലിച്ചേ. അതായത് അവിടെ പോയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ചൊല്ലി പറയുന്നതല്ല, ഈശോയോട് വർത്തമാനം പറയണം. ഈശോ എന്നോട് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഓരോ കൊച്ചു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഇതൊന്ന് പ്രാക്ടീസ് കിട്ടിയാൽ ഭയങ്കര രസമാണ്. പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ടൗണിൽ പോകാൻ, ഈശോയെ ഞാൻ ടൗണിൽ പോവാണ് പൊക്കോട്ടെ, അതാണ് ഭയങ്കര ഒരു ബന്ധം. അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യേ ഇതെന്താണെന്ന് തോന്നും. പക്ഷേ സ്റ്റിൽ സ്വർഗത്തിൽ എനിക്കൊരു അപ്പായുണ്ടെന്നും ആ അപ്പായിക്ക് എൻ്റെ മേൽ കരുതലുണ്ടെന്നും അറിയുന്ന മകൻ മകൾ പാലിക്കുന്നൊരു ശൈലിയാണ് അപ്പായോട് നിരന്തരം വർത്തമാനം പറയുന്ന ശൈലി. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക്, കർത്താവിനോട് വർത്തമാനം പറയുക. അതിൽ തന്നെ പ്രത്യേകിച്ച് കർത്താവിനെ കേൾക്കുക. നിന്റെ അസ്വസ്ഥതകൾ, നിന്റെ ചിന്തകൾ, നിന്റെ ചോദ്യങ്ങൾ മറിയം ചെയ്തതുപോലെ കർത്തൃസന്നിധിയിൽ ഉണർത്തിക്കുക. അവൻ നിശ്ചയമായും നിനക്കുത്തരം നൽകും. ആ വലിയ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി ഈശോയോട് വർത്തമാനം പറയുക. അത്യുന്നതനെ വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ, അത്യുന്നതനെ വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗിൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗിൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥ നീ ദൈവം യേശുനാഥ ശയം യേശുദാധാനീം ശൈലം എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുദാധാനീം ശൈലം എൻ്റെ കോട്ടയും നീ
എൻ്റെ കോട്ടയും നീ മാത്രമേ. ഈശോയേ, നിനക്കാരാധന. ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഏറ്റവും നല്ലത് കരുതി വെച്ച് നിന്റെ തിരുഹിതത്താലെ ഞങ്ങളെ നയിക്കുന്ന നല്ല തമ്പുരാനെ, നിനക്കാരാധന. ഈശോയേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ വിവിധങ്ങളായ നിയോഗങ്ങൾ വെച്ച് പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ചെവി തരണമേ. ഈശോയെ, നിന്റെ കരുണയിൽ ഞങ്ങളെ പൊതിഞ്ഞ് പിടിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച കാര്യം, പരിശുദ്ധയമ്മ ദൈവതിരുഹിതത്തിന് കാതോർത്തിട്ട് അവൾ അസ്വസ്ഥയായി, അവൾ ചിന്തിച്ചു, അവൾ ചോദ്യം ചോദിച്ചു. ഈ പ്രക്രിയകളുടെ ഒടുവിൽ അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ഈശോയെ, അന്ന് അവൾ നടത്തിയ മനസ്സമ്മതം, ദൈവത്തോട് അവൾ നടത്തിയ മനസ്സമ്മതം, ഇതാ കർത്താവിൻ്റെ ദാസി, അത് മരണം വരെ വിശ്വസ്തതയോടെ അവൾ കാത്തു സൂക്ഷിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾ എത്രയോ വട്ടം നിനക്ക് വാക്ക് തന്നിരിക്കുന്നു. പല കാലങ്ങളിൽ, പല നേരങ്ങളിൽ ഞങ്ങൾ നിനക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. ഇനി ഇങ്ങനെയായിരിക്കും, ഇനി ആ പാപത്തിൻ്റെ പുറകെ പോകില്ല, ഇനിതാ ഈ സുകൃത വഴികളിലൂടെ ഞാൻ നടക്കുമെന്ന് എത്രയോ വട്ടം കർത്താവേ ഞങ്ങൾ നിനക്ക് വെറും വാക്ക് നൽകിയിട്ടുണ്ട്. ഈശോയേ, അത്തരം വാക്കു നൽകലുകളൊക്കെ ഒരാവേശത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ചെയ്തവയായിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മറിയത്തിനെ പോലെ അസ്വസ്ഥരാക, ചിന്തിക്കാൻ, ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ജീവിതം കർത്താവേ, നീ ചില നിയോഗങ്ങൾ ജീവിക്കാനായി വെച്ചു നീട്ടുമ്പോൾ സ്വാഭാവികമെന്ന വണ്ണം അസ്വസ്ഥരാകട്ടെ ഞങ്ങൾ. അത് ഞങ്ങളുടെ സ്വാഭാവികതയുടെ ഭാഗമാണല്ലോ. ഞങ്ങൾ ചിന്തിക്കട്ടെ, മനനം ചെയ്യട്ടെ, ദൈവതിരുഹിതത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങൾ ധ്യാനിക്കട്ടെ, ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിന്നോട്, ആലോചനയൊക്കെ കർത്താവേ നിന്നോടാകട്ടെ. എന്നിട്ടതിൻ്റെ ഒടുക്കം ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. ആ ഏറ്റുപറച്ചിലിൻ്റെ ചുവട്ടിൽ ജീവിതം കൊണ്ടൊപ്പിടാൻ ഞങ്ങൾക്ക് കഴിയട്ടെ കർത്താവേ. ഞങ്ങളേറെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുമ്പോഴും ഞങ്ങളിതാ ഇപ്പോൾ തിരിച്ചറിയുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ റേഡിയോ പോലെയായിപ്പോയി. ഈശോ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ മോണോലോഗായിരുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കലായിരുന്നു. കൊച്ചുനാൾ മുതൽ ഞങ്ങൾ പഠിച്ചതാണല്ലോ പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണെന്ന്. എപ്പോഴാണ് ഈശോയെ ഞങ്ങൾ നിന്നെ കേൾക്കാനായിട്ട് ഇരുന്നത്? എപ്പോഴാണ് നിനക്ക് സംസാരിക്കാൻ ഞങ്ങളൊരല്പം ഗ്യാപ്പ് തന്നിട്ടുള്ളത്? ഞങ്ങളുടെ ആത്മീയ ശൈലി, ഞങ്ങൾ ആത്മീയതയെന്ന് ധരിച്ചത് എല്ലാം ഒരുക്കി വെച്ചിട്ട് സ്വന്തം ജീവിതം മുഴുവൻ കർത്താവെ ഞങ്ങളൊരു ബ്ലൂ പ്രിന്റിൽ എന്ന പോലെ ചിട്ടപ്പെടുത്തിയിട്ട് ആ പ്ലാനും പദ്ധതിയുമായി നിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ അനുഗ്രഹങ്ങൾ യാചിക്കുകയായിരുന്നു. കർത്താവേ, എല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയായിരുന്നല്ലോ. ഈശോയേ, നിന്നോട് ആലോചന ചോദിക്കാൻ, നിന്റെ വാക്കു കേൾക്കാൻ, തിരുഹിതം ആരായാൻ ഞങ്ങൾ കഴിയാതെ പോയ നേരങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഈശോ, ഇനി ഞങ്ങളൊരു പുതിയ ശൈലിയിൽ ജീവിക്കട്ടെ. ഓരോ കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നിന്നോട് ഞങ്ങൾ സംസാരിക്കട്ടെ, നിന്റെ മനസ്സ് ഞങ്ങൾ കേൾക്കട്ടെ. കർത്താവേ, എത്ര സുന്ദരമായിരിക്കും അപ്പായുടെ
കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞ് ഓരോന്നും കണ്ടിഷ്ടപ്പെട്ടിട്ട് അപ്പാ ഇത് വാങ്ങിക്കട്ടെ എന്ന് അപ്പനോട് ചോദിച്ച് അപ്പൻ്റെ മറുപടിക്കായി അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ, കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾ നിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഓരോന്നും ഞങ്ങളെ ആകർഷിക്കുമ്പോൾ തിടുക്കം കൂട്ടാതെ നിന്നോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അപ്പാ ഇത് നല്ലതിനാണോ, ഇത് വേണോ എന്ന് ചോദിക്കട്ടെ. എല്ലാം അറിയുന്ന അപ്പാ നീ മറുപടി നൽകുമല്ലോ, അത് വേണ്ട കുഞ്ഞെ, അല്ലെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് നീ അനുവാദം നൽകുമല്ലോ. എത്ര സുന്ദരമാണ് അത്തരമൊരു ജീവിതം. ഈശോ നിന്റെ തിരുഹിതം അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയേ നിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. നിന്നോട് നിരന്തരം ആലോചന ചോദിക്കുന്നൊരു ജീവിത ശൈലി സ്വന്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ അനുദിനം തിരുഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഏതു ഗുണം ഇന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം നിന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടേണമേ. നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടേണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. നിൻ്റെ ഹിതം പോലെ നിത്യം നടത്തിയിടേണമേ. നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടേണമേ. ദൈവതിരുഹിതത്തിന് കാതോർത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് ആശീർവാദം സ്വീകരിക്കുന്ന നേരത്ത് നമുക്ക് പ്രാർത്ഥനകളില്ല, ഗാനങ്ങളില്ല, മറിച്ച് തിരുമുഖത്തേക്ക് ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി നമ്മൾ ചോദിക്കണം, ഈശോയെ ഞങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം വെളിപ്പെടുത്തി തരണേ, എന്നോട് നീയൊന്ന് സംസാരിക്കണമേ എന്നാഗ്രഹിക്കണം. ഈശോയോട് വർത്തമാനം പറയുന്നവരായിട്ട് നമുക്ക് മാറണം. കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. Thank you.
പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. പരിശുദ്ധ ദൈവത്തിൻ മാതാവേ,